Ramadan health tips brought to you by Metro Medical Center. Ramadan health tips. Healthy approach to fasting during the holy month of Ramadan. Assalamu alaikum. Namaskaram. ഈ നോമ്പ് സമയത്ത് ഗർഭിണികൾ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർ നോമ്പെടുക്കണ്ട എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ ഈ എല്ലാവരും നോമ്പെടുക്കുമ്പോൾ ഈ ഒരു പുണ്യമാസത്തിൽ ചിലപ്പോൾ നോമ്പെടുക്കാം എന്ന് തീരുമാനിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നോമ്പെടുക്കാം, നോമ്പെടുത്താൽ എന്താണ്, നോമ്പെടുക്കേണ്ടതെന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? ഒന്ന്, തീർച്ചയായിട്ടും ആദ്യത്തെ ഈ ഗർഭ അവസ്ഥയെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒരു ഫസ്റ്റ് ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസം, സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞാൽ 3 മുതൽ 6 മാസം, 6 മാസം മുതൽ 9 മാസത്തെ തേർഡ് ട്രൈമിസ്റ്റർ എന്ന് പറയും. ഇത് ഫസ്റ്റ് ട്രൈമിസ്റ്ററും തേർഡ് ട്രൈമിസ്റ്ററും നോമ്പെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ചില പഠനങ്ങൾ തെളിയിക്കുന്നത്. അത് കൂടുതൽ ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മിഡ് ട്രൈമിസ്റ്റർ, അതായത് സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ നോമ്പെടുക്കാം. പക്ഷേ നോമ്പെടുക്കുമ്പോഴും അവർക്ക് അവരെന്തെങ്കിലും ശാരീരിക അസ്വസ്ഥങ്ങൾ ഉള്ളവരാണെങ്കിൽ നോമ്പെടുക്കരുത്. അതേപോലെ തന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും, ഈ സമയത്ത് ഗർഭാവസ്ഥയിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾ, അതല്ലെങ്കിൽ നേരത്തെ ഡയബറ്റീസ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഗർഭാവസ്ഥയിൽ നോമ്പെടുക്കരുത്. അത് കൂടുതൽ സങ്കീർണമായുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ മൂർജിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഗർഭിണികൾ നോമ്പെടുക്കരുതെന്ന് പറഞ്ഞത്? അത് ന്യൂട്രീഷൻ്റെ കാര്യമല്ല, ഡീഹൈഡ്രേഷനുള്ള ഒന്ന്, IUGR ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിഡക്ഷൻ ഉണ്ടാവും, അവർക്ക് നേരത്തെ ചിലപ്പോൾ പ്രിമച്ചർ ഡെലിവറി ഉണ്ടാവാം. ഈ IUGR ഉണ്ടായാലും എന്താണ് പ്രശ്നം? IUGR ഉണ്ടായ അങ്ങനെയുള്ള കുട്ടികൾ ഒരു ജനിക്കുമ്പോൾ തന്നെ 2.5 കിലോ പ്രായ, മറ്റേ മാസം തികഞ്ഞിട്ടുള്ള പ്രസവമായിരിക്കും, 9 മാസം തികഞ്ഞിട്ടുള്ള പ്രസവമാണെങ്കിൽ കൂടി അവർക്ക് ഈ ഇതുണ്ടാവും. അവരുടെ വെയിറ്റ് കുറയുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് ജനിക്കുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, അവർ ഈ പ്രസവവേദന തുടങ്ങുന്ന സമയത്ത് തന്നെ മഷി ഇറക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മെക്കോണി എന്നുള്ളതാണ് ഈ മഷി എന്ന് പറയുന്നത്, അവരുടെ കുട്ടിയുടെ മലം, അതാണ് മെക്കോണി എന്ന് പറയുന്നത് മഷി ഇറക്കുക. ഈ മഷി ഇറക്കി കഴിഞ്ഞാൽ യൂട്രൈൻ ഇൻട്രായൂട്രൈൻ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് മഷി ഇറക്കി കഴിഞ്ഞാൽ അത് കുട്ടി ശ്വസിക്കും, ശ്വസിച്ച് കഴിഞ്ഞാൽ അത് ലങ്സിലോട്ട് പോകും, ലങ്സിലോട്ട് പോയാൽ വളരെ സിവിയറായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റെസ്പിറേറ്ററി പ്രോബ്ലം, ബ്ലീഡിംഗ്, അങ്ങനെ ഒരുപാട് ഹൈപ്പോഗ്ലൈസീമിയ, ഇങ്ങനെ ആ ജനിച്ച കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് തക്ക സമയത്ത് ചികിത്സിക്കാൻ സാധിച്ചില്ലെങ്കിൽ കുട്ടിയുടെ ബ്രെയിനെയും മറ്റും അത് ബാധിക്കുകയും ചിലപ്പോൾ ഈ സെറിബ്രൽ പാൾസി അങ്ങനെ പല അസുഖങ്ങളും, ലങ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗർഭിണികൾ നോമ്പെടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറോടൊക്കെ ചോദിച്ച് മാത്രം നിങ്ങൾ നോമ്പെടുക്കാൻ തുനിയുക, അതും നമ്മുടെ സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ മാത്രം നോമ്പെടുക്കുക. Ramadan health tips. Healthy approach to fasting during the holy month of Ramadan. Ramadan health tips brought to you by Metro Medical Center.